ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് അൽഫിഖുൽ ഇസ്ലാം, അൽഫിഖുൽ ഇസ്ലാം എന്ന ചോദ്യ പേപ്പർ 2023 ഹാഫ് ഇയർലി എക്സാം നടത്തിയതിൻ്റെ, മദ്രസയിലെ ഹാഫ് ഇയർലി എക്സാം നടത്തിയതിൻ്റെ ചോദ്യ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫിഖുൽ ഇസ്ലാം, ആദ്യത് അഹ്കാമുൽ ഇസ്ലാം എന്ന പേരിലായിരുന്നു ഈ പാഠഭാഗം. അപ്പം ഞാൻ മുമ്പ് ചെയ്ത ചോദ്യ പേപ്പറൊക്കെ അഹ്കാമുൽ ഇസ്ലാം എന്നായിട്ടായിരിക്കും നിങ്ങൾ കാണുക. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, ബുക്കിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ഫിഖുൽ ഇസ്ലാം, നമുക്ക് ചോദ്യം 1 മുതൽ 10 വരെ കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. അപ്പം എന്താണ് ഒന്നാമത്തെ ചോദ്യം? എന്താണ് ഇളനീർ കൊണ്ട് ഉലൂവ് ചെയ്താൽ എന്താണ് ഇളനീർ? ഇളനീർ എന്ന് പറഞ്ഞാൽ ഇളനീർ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. ഇളനീർ വെള്ളം കൊണ്ട് ഉലൂവ് ചെയ്താൽ എന്താണ് ശരിയാകുമോ? അത് തോഹിറായ വെള്ളമാണ്. ഇളനീർ തോഹിറായ വെള്ളമാണ്, അപ്പം ശരിയാകില്ല. അപ്പം അത് നമുക്ക് ശരി അടയാളപ്പെടുത്താം, ശരിയാകില്ല. ശരിയാകുന്നത് എന്താണ്? തൊഹൂറായ വെള്ളം കൊണ്ടാണെങ്കിലാണ് ശരിയാവുക. ഇളനീർ വെള്ളം തോഹിറാണ്, അപ്പം മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഉലൂയിൽ 2 കാലുകളും കഴുകണം. എങ്ങനെയാണ് കഴുകേണ്ടത്? മുഴുവനും, മുട്ടുൾപ്പെടെ, നിര്യാണി ഉൾപ്പെടെ. കാലുകൾ എങ്ങനെയാണ്? നിര്യാണി ഉൾപ്പെടെ കഴുകണം എന്നാണ് അല്ലേ നമ്മൾ പഠിച്ചത്. ഉലൂയിൽ 2 കാലുകളും നിര്യാണി ഉൾപ്പെടെ കഴുകണം. ആദ്യം വലതു ഭാഗത്തെ കാലും പിന്നെ ഇടതു ഭാഗത്തെ കാലും നിര്യാണി ഉൾപ്പെടെ കഴുകുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ശരിയടയാളപ്പെടുത്താം. അടുത്തതെന്താണ്? ശവം നജസാണ്, അറുത്താൽ നജസല്ല. അതായത് അത് ശവം, അതായത് ജീവനില്ല, അപ്പം അത് നജസ്സാണ്. എന്നാതിൽ അത് അറുത്താലും നജസ്സല്ല. എന്താണ് നജസ്സല്ലാത്തത്? എന്താ നിങ്ങൾക്ക് പാഠത്ത് പറഞ്ഞത്? മത്സ്യം, വെട്ടുകളി എന്നിവയുടെ ശവം നജസ്സല്ല. അപ്പം ഇവിടെ ശവം നജസ്സാണ് എന്താണെന്ന് ചോദിച്ച്, അപ്പം കൂടെ കോഴിയാണ് ശവം നജസ്സാണ് എന്ന് പറയുന്നത്. എന്തിൻ്റെയാണ്? കോഴിയാണ്. എന്നാൽ കോഴി, ആട് പോലുള്ള തിന്നൽ ഹലാലായ ജീവികളുടെ ശവം നജസ്സാണ് നമ്മൾ പറയുന്നുണ്ട് പാഠത്തിൽ അല്ലേ. അപ്പോൾ ഇവിടെ കോഴീനെ നമ്മൾ അറുത്താൽ അത് നമുക്ക് ഭക്ഷിക്കാം, എന്നാൽ ചത്തതാണെങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല, നജസ്സാണ്. അപ്പം മനസ്സിലാക്കുക. എന്നാൽ മത്സ്യം, വെട്ടുകളിയൊക്കെ എന്താണ്? അത് ചത്താലും നമുക്ക് ഭക്ഷിക്കാം, അത് നജസ്സല്ല. അടുത്ത്, വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്. എന്താ കൊടുക്കാൻ പാടില്ലാത്തത്? മുസഹഫ്. അത് വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അടുത്തത്, ഉലോയിൻ്റെ ഫർളുകൾ. ഉലോയിൻ്റെ ഫർളുകൾ എത്രയാണ്? ഉലോയിൻ്റെ ഫർളുകൾ 6 എണ്ണമാണ്. ഉലോയിൻ്റെ ഷർത്തുകൾ 5ഉം ഫർളുകൾ 6 എണ്ണവുമാണ്. മനസ്സിലാക്കുക. ഉലോവ് മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണവുമാണ്. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഉലോവ് ചെയ്യാൻ പറ്റാത്ത വെള്ളം ഏതാണ് ഇവിടെ? കടൽ വെള്ളം, കുളത്തിലെ വെള്ളം, ഇതൊക്കെ എന്താണ് ഉലൂവ് ചെയ്യാൻ പറ്റും. കടൽ വെള്ളം, കുളത്തിലെ വെള്ളം, കിണറിലെ വെള്ളം, മഴവെള്ളം, ഇതൊക്കെ എന്താണ്? തൊഹൂറായ വെള്ളമാണ്. എന്നാൽ നാരങ്ങാ വെള്ളം, ജ്യൂസ്, ഇളനീര്, ഇതൊക്കെ എന്താണ്? തോഹിറായ വെള്ളമാണ്. അതുകൊണ്ട് ഉലൂവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഉലൂവ് ചെയ്യാൻ പറ്റാത്ത വെള്ളം നാരങ്ങ വെള്ളം, തോഹിറാണ്. അത് ശുദ്ധിയുള്ളതാണ്, എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. അടുത്തത്, നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ ഡേഷാണ്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ എന്താണ്? നിസ്കാരത്തിന്റെ ഷർത്താണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5. അതിൽ നിന്ന് ഒന്നാമത്തത്, വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. 2, സ്ഥലവും വസ്ത്രവും ശരീരവും നജസിൽ നിന്ന് ശുദ്ധിയാവുക. അപ്പത് നിസ്കാരത്തിന്റെ ഷർത്താണ്. നജസിൽ നിന്ന് ശുദ്ധിയാവുക, നിസ്കാരത്തിന്റെ ഷർത്ത്. അപ്പൊ അത് അടയാളപ്പെടുത്താം. അടുത്ത, ഉലൂവ് ചെയ്യുമ്പോൾ വെള്ളം ഒലിക്കേണ്ട അവയവം. വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങളുണ്ട്, വെള്ളം ഒലിപ്പിക്കാതെ തടവേണ്ട അവയവങ്ങളൊക്കെ ഉണ്ട് ഉലൂവ് ചെയ്യുമ്പോൾ. ഏതാണ്? ഇവിടെ ചെവി, തല, അതൊക്കെ കൈ നനച്ച് തടവേണ്ട സ്ഥലങ്ങളാണ്. കൈകൾ എന്താണ്? വെള്ളം ഒലിപ്പിക്കണം. മുഖം, അതൊക്കെ വെള്ളം ഒലിപ്പിക്കണം. ഉലോയിൻ്റെ ഷർത്തുകളിൽ പറയുന്നുണ്ട് കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക എന്ന്. മനസ്സിലായില്ല? അപ്പം ഒലിക്കേണ്ട അവയവങ്ങൾ,
കൈ രണ്ടും മുട്ടുൾപ്പെടെ വെള്ളം ഒലിപ്പിച്ച് കഴുകണം. അതുപോലെ മുഖം കാല് അതൊക്കെ വെള്ളം ഒലിപ്പിച്ച് കഴുകേണ്ട അവയവങ്ങളാണ്. അടുത്തത് എന്താണ്? ഇതുകൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. എന്താണ്? നായ പന്നി എന്നിവ കൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം കഴുകേണ്ടത്. അടുത്തത് എന്താണ്? ഉലൂ ചെയ്യുമ്പോൾ മുഴുവനും കഴുകേണ്ട അവയവം. ഉലൂ ചെയ്യുമ്പോൾ മുഴുവനും കഴുകേണ്ട അവയവം ഏതാണ്? മുഖം. മുഖം മുഴുവനും കഴുകണം. അതിൽ നിന്ന് മൂക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ചുണ്ട് നനയാഞ്ഞാലോ ഉലൂ ശരിയാവൂല. അപ്പം മുഴുവനും കഴുകേണ്ടത് മുഖമാണ്. മനസ്സിലാക്കുക. കാല് ഞെരിയാണി വരെ തല തടവേണ്ടതാണ്. തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക എന്നാണ് പറയുന്നത്. അപ്പം ഒക്കെ മനസ്സിലാക്കുക. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാൻ വന്നത് എന്താണ്? അത്തഹൂറു അത്തഹൂറു ശത്രുൽ ഈമാൻ. അത്തഹൂറു ശത്രുൽ ഈമാൻ. നമ്മൾ ഒന്നാമത്തെ പാഠത്ത് പഠിച്ചില്ലേ? ഒന്നാമത്തെ പാഠത്തിന്റെ പേര് തന്നെ ശത്രുൽ ഈമാൻ. അത്തഹൂറു ശത്രുൽ ഈമാൻ എന്താണ് അർത്ഥം? ശുചിത്വം ഈമാനിന്റെ ബാധിയാണ്. ശുചിത്വം ഈമാനിന്റെ ബാധിയാണ്. അടുത്തത് എന്താണ്? ഇന്നമൽ അഴ്മാലു ബിന്നിയാത്തി. ഇന്നമൽ അഴ്മാലു ബിന്നിയാത്തി. അപ്പൊ അതിന്റെ ഈ എഴുതാം. അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്താണ്? നിയ്യത്ത് വേണം. നിയ്യത്തുകൾ ഉണ്ടെങ്കിലേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അടുത്തതാ, അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന. എന്താ പറയുന്നത്? അല്ലാഹുവെ, ശുദ്ധിയുള്ളവരിലും തൗബ ചെയ്യുന്നവരിലും എന്നെ ഉൾപ്പെടുത്തേണമേ. അല്ലാഹുവിന്റെ ശേഷമുള്ള ദുആയിൽ അല്ലേ? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന. അടുത്തത്, ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. അപ്പൊ അതിന്റെ ബി എഴുതാ. എന്താണ്? ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ സ്പർശിക്കരുത്. നിങ്ങളെ പാഠത്തിന്റെ അടിയിൽ വരുന്ന ബോക്സുകളാണല്ലോ അതൊക്കെ. അപ്പൊ ഒക്കെ മനസ്സിലാക്കുക. അടുത്തെന്താണ്? ലാ തസിഹു സ്വലാത്ത ബിന്നജസി. ലാ തസിഹു സ്വലാത്ത ബിന്നജസി. അതിന്റെ ഡി എഴുതാ. അശുദ്ധിയോടെ നിസ്കരിക്കരുത്. അടുത്തത് എന്താണ്? ഉലൂ ചെയ്താൽ ഡേഷ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. എന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും ഉലൂ ചെയ്താൽ. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. അങ്ങനെ മനസ്സിലാക്കുക. അടുത്തത്, ഇളനീർ തഹൂറായ വെള്ളമല്ല, ഡേഷ് വെള്ളമാണ്. അപ്പൊ എന്താണ്? തോഹിറായ വെള്ളമാണ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇളനീർ തഹൂറായ വെള്ളമല്ല, തോഹിറായ വെള്ളമാണ്. അടുത്തത്, ഉലൂഇൽ തലയിൽ നിന്ന് ഡേഷ് തടവണം. എന്താണ്? ഉലൂഇന്റെ ഫർളുകൾ പറയുന്നുണ്ട്. എന്താണ്? 6 എണ്ണം. അതില് തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക എന്നാണ്. ഉലൂഇൽ തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക. അപ്പൊ ഇവിടെ അല്പമെങ്കിലും തടവണം. അല്പമെങ്കിലും നട്ട് എഴുതണ്ടേ. അടുത്തത്, പരിശുദ്ധ ഖുർആൻ ഡേഷ് തലത്ത് വെക്കരുത്. എന്താണ്? പരിശുദ്ധ ഖുർആൻ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത് എഴുതാ. അടുത്തത്, വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ. ഉള്ളോയിന്റെ ശേഷമുള്ള ദുആന്റെ അവസാന ഭാഗമാണ് വന്നത്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസാബിഹി വസല്ലം. അതാണ് വയലാ ആലിഹി എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. വസാബിഹി വസല്ലം. അപ്പൊ അതൊക്കെ ഞാൻ പാഠഭാഗം ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരും. എല്ലാവരും ഒന്നായി മനസ്സിലാക്കി പഠിക്കാന്ന്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ഇതുപോലെ തെറ്റി എഴുതി പോവാൻ ഇട വരരുത്. അപ്പൊ ഇടത്തത് എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ജീവനുള്ള ആടിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസാണോ? ജീവിതകാലത്ത് വേർപിരിഞ്ഞ രോമം നജസല്ല. അത് ചത്താൽ അതിൽ നിന്ന് വേർപിരിയുന്ന രോമം നജസാണ്. ഭക്ഷിക്കൽ ഹലാലായ, അതായത് തിന്നൽ ഹലാലായ ജീവികളുടെ ജീവിതകാലത്ത് അവയിൽ നിന്ന് വേർപിരിഞ്ഞ രോമം തൂവല് അതൊന്നും നജസല്ല. എന്നാൽ അവ
ചത്താല് അവയിൽ നിന്ന് വേർപിരിഞ്ഞാൽ അത് നജസാണ്. അപ്പോൾ ഇവിടെ നജസല്ല എന്നാണ് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? ഉലൂഇന്റെ ആറാമത്തെ ഫർള് ഏത്? ഉലൂഇന്റെ ആറാമത്തെ ഫർള് എന്താണ്? തർത്തീബ്, ക്രമപ്രകാരം ചെയ്യലാണ്. തർത്തീബ് അതാണ് ആറാമത്തെ ഫർള്. അടുത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തു. വെള്ളം ചേരുന്നത് തടയുന്ന ഒരു വസ്തു എന്താണ്? പെയിന്റ്, ദാറ്, പശ, വെളന്നി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യ സാധനങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഉണ്ടായാൽ അവിടെ ഉലോയിന്റെ അവയവത്തിലാണെങ്കിൽ അവിടെ വെള്ളം ചേരൂല. കുളിക്കുകയാണെങ്കിൽ അവിടെ വെള്ളം ചേരൂല. അപ്പൊ നമ്മളെ കുളിയും ഉലോന്നും ശരിയാവൂല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തുവിന്റെ പേര് എഴുതാനാണ്. അപ്പൊ അത് ഏതായാലും എഴുതാം. പെയിന്റ്, ദാറ്, പശ, വെളന്നി, അതൊക്കെ ഉണ്ട്, മനസ്സിലാക്കുക. അടുത്തത് ഉലോയിന്റെ ഷർത്തുകൾ എത്ര? ഉലോയിന്റെ ഷർത്തുകൾ എത്രയാണ്? ഉലോയിന്റെ ഷർത്തുകൾ അഞ്ചാണ്. ഉലോയിന്റെ ഷർത്തുകൾ അഞ്ച്, ഫർലുകൾ ആറ്. അടുത്തത് ആടിന്റെ തോൽ ശുദ്ധിയാക്കും എങ്ങനെ? എങ്ങനെയാണ് ശുദ്ധിയാക്കുക? നജസ് ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്നാൽ നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിന്റെ തോല്, എന്നിവയുടേതല്ലാത്ത ശവത്തിന്റെ തോല് ഊറക്കിടുന്നത് കൊണ്ടും മദ്യം സുർക്കയാവുന്നത് കൊണ്ടും ശുദ്ധിയാകുന്നതാണ്. അപ്പൊ ആടിന്റെ തോൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഊറക്കിടും എന്നാണ് ഇവിടെ എഴുതേണ്ടത്. മദ്യം എങ്ങനെയാണ് ശുദ്ധിയാക്കുക എന്ന് വെച്ചാല് മദ്യം സുർക്കയാവുന്നത് കൊണ്ടാണ് ശുദ്ധിയാവുക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റവാചകത്തിൽ അടുത്തത് ഉലോയിന്റെ രണ്ടാമത്തെ ഷർത്ത് ഏത്? രണ്ടാമത്തെ ഷർത്ത്, ഉലോയിന്റെ ഷർത്തുകൾ അഞ്ച്. ഒന്ന്, തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. രണ്ട്, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. അപ്പൊ ഇവിടെ രണ്ടാമത്തതാണ് എഴുതേണ്ടത്, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. അടുത്തത് ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും? ശുദ്ധിയുള്ളവരെ അള്ളാഹുവും റസൂലും അവന്റെ മലക്കുകളും ഇഷ്ടപ്പെടും. അള്ളാഹുവും റസൂലും അവന്റെ മലക്കുകളും ഇഷ്ടപ്പെടും. അടുത്തത് സമയമായതിന് ശേഷം മാത്രമേ ഉലൂ ചെയ്യാവൂ. ആര്? ആരാണ് സമയമായതിന് ശേഷം ഉലൂ ചെയ്യാൻ പാടുള്ളൂ? ആരാണ്? മൂത്രസ്രാവം പോലുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന് സമയമാവണം. നിലക്കാത്ത മൂത്രസ്രാവം പോലുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന്റെ സമയമാവണം. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? ഉലോയിന്റെ രണ്ടാമത്തെ ഫർള് ഏത്? ഉലോയിന്റെ ഫർള് നേരത്തെ ചോദിച്ച ഷർത്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഇവിടെ തന്നെ എഴുതിയത്. അതുപോലെ നിങ്ങൾ മാറിപ്പോവരുത്. ഫർളും ഷർത്തും പ്രത്യേകമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഉലോയിന്റെ ഫർളുകൾ ആറ്. രണ്ടാമത്തത്, ഒന്ന്, നീയത്ത്; രണ്ട്, മുഖം മുഴുവനും കഴുകുക. അപ്പൊ ഇതിലെ രണ്ടാമത്തത് മുഖം മുഴുവനും കഴുകുക, മനസ്സിലാക്കി പഠിക്കുക. അത് അങ്ങനെ തന്നെ ഓർഡറിൽ ഒന്ന്, രണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് ഇങ്ങനെ രണ്ടാമത്തത് മൂന്നാമത്തത് എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ കടക്കാം. ആർക്ക്? ആർക്കാണ്? ഉലൂഇന്റെ ശേഷമുള്ള ദുആഅ്. ഉലൂഇന്റെ ശേഷമുള്ള ദുആഅ് ചൊല്ലുന്നവർക്ക് ഇരു കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ഉലൂഇന്റെ ശേഷമുള്ള ദുആഅ് ചൊല്ലാൻ പറയുന്നുണ്ട്. അത് ചൊല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളത്. അപ്പൊ എന്താണ്? ഉലൂഇന്റെ ശേഷമുള്ള ദുആഅ് ചൊല്ലുന്നവർക്ക്, അതാണ് എഴുതേണ്ടത്. അപ്പൊ അത് തിരിച്ചു ചോദ്യം വരാറുണ്ട്, സ്വർഗത്തിന് എത്ര കവാടങ്ങളുണ്ട്? എട്ട് കവാടങ്ങൾ. ഒക്കെ മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഉലോ ഇല്ലാതെ മുസഫ് തൊടാം. ആർക്ക്? ആർക്കാണ്? വകതിരിവായ കുട്ടികൾക്ക് പഠന ആവശ്യത്തിന് വേണ്ടി. വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠന ആവശ്യത്തിന് മുസഫ് തൊടാനും എടുക്കാനും ഉലോ നിർബന്ധമില്ല. അങ്ങനെ നമ്മൾ പ്രത്യേകം പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? അഞ്ച് നജസുകളുടെ പേരെഴുതാനാണ്. അഞ്ച് നജസുകൾ എന്തൊക്കെയാണ്? നജസുകൾ നിങ്ങൾ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നജസ്, മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, മദ്യം, ശവം,
തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല് രോമം തുടങ്ങിയവ നജസ്സാണ്. അപ്പൊ അതിൽ നിന്ന് അഞ്ച് നജസ്സുകളാണ് എഴുതേണ്ടത്. മനസ്സിലാക്ക. അടുത്തതെന്താണ്? ഉലോയിന്റെ നീയത്ത് ചെയ്യേണ്ടത് എങ്ങനെ? ഉലോയിനെ നീയത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. എങ്ങനെയാണ്? നിസ്കാരത്തെ ഹലാലാക്കാൻ ഉലോയ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നിസ്കാരത്തെ ഹലാലാക്കാൻ ഉലോയ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നീയത്ത്. മനസ്സിലാക്ക. ഉലോയിൽ മുഖം കഴുകാൻ ആരംഭിക്കുമ്പോഴാണ് നീയത്ത് കരുതേണ്ടത്. അപ്പൊ എന്താണ് നീയത്ത് എന്ന് മനസ്സിലാക്കി പഠിക്കാം. നിസ്കാരത്തെ ഹലാലാക്കാൻ ഉലോയ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നെയ്യത്ത്. മനസ്സിലാക്കി എഴുതുക. അപ്പം ഇത്രയാണ് അഹ്കാമുൽ ഇസ്ലാം, ഇത്രയാണ് ഫിഖുൽ ഇസ്ലാം. ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. അടുത്ത വർഷം എക്സാമിലേക്ക് പഠിക്കുന്നവരൊക്കെ ചോദ്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. പാഠഭാഗത്തിൽ ഉത്തരങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അത് ആവർത്തിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഉലൂവിൻ്റെ ഫർളുകൾ, ഷർത്തുകൾ, അതൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും വരുന്നതാണ്. അപ്പോൾ അത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അത് എഴുതി നന്നായിട്ട് പഠിക്കുക. പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ബോക്സ്, അതൊക്കെ നന്നായി മനസ്സിലാക്കി അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.